ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോ കീം എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ കൂടുതൽ കൂട്ടുകാരും ആകാംക്ഷയിലാണ് എന്റെ റാങ്ക് എത്രയായിരിക്കും എന്റെ റാങ്ക് എത്രയായിരിക്കും എന്നുള്ളത്. അതിന്റെ ആകാംക്ഷ നമുക്ക് നമ്മുടെ ഇമെയിലിലും ടെലിഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ തന്നെ കാണാൻ പറ്റി. ഒരുപാട് കൂട്ടർ ചേട്ടാ എന്റെ മാർക്ക് 300 ആണ്, എന്റെ റാങ്ക് എത്രയാണ്? 350 ആണ്. റാങ്ക് എത്രയാണ്? 200 ആണ്. മൈനസ് മാർക്ക് കിട്ടിയാൽ ഞാൻ പാസ്സാവുമോ? എനിക്ക് കോളേജ് കിട്ടുമോ? ഒബ്വിയസ്ലി ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. റാങ്ക് വരും, മാർക്ക് വരും, നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടും. നമ്മൾ പഠിച്ചത് വെച്ച് നമുക്ക് ഡെഫിനറ്റ്ലി ഒരു നല്ല കോളേജിൽ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു വൃത്തിയായിട്ട് പഠിച്ചിട്ടേ ഇല്ല, കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് വെച്ച് നമ്മൾ IIT ബോംബെ CSE ആഗ്രഹിക്കാൻ പാടുണ്ടോ? ഇല്ല, ആഗ്രഹിക്കാം. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടും. കാരണം അവിടെ പഠിപ്പിക്കാൻ പോകുന്ന ആദ്യത്തെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം JEE അഡ്വാൻസ്ഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കേരള എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ JEE അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോ ഡെഫിനറ്റ്ലി ഈ എൻട്രൻസ് എക്സാംസിന്റെ പുറകിലുള്ള ലോജിക്ക് നമ്മുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ കാലിബറിനനുസരിച്ചുള്ള കോളേജ് നമുക്ക് തരിക എന്നുള്ളതാണ്. ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ അവിടെ പോയി കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ, നമുക്ക് അവിടുത്തെ ബെസ്റ്റ് ആവാൻ പറ്റൂ. അപ്പോ ഉറപ്പായിട്ടും ഈ കീമിന് കിട്ടുന്ന മാർക്കോ JEE കിട്ടുന്ന മാർക്കോ ഒന്നും തന്നെ അല്ല കാര്യം. നമുക്ക് കിട്ടുന്ന കോളേജിൽ നമ്മൾ എന്ത് കാണിച്ചു കൂട്ടുന്നു, അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ലൈഫിനെ ഏത് ഡയറക്ഷനിലോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം. ഓക്കെ, അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ കണ്ടന്റിലേക്ക് കടക്കാൻ പോവുകയാണ്. കീമിന്റെ പേപ്പർ റിവ്യൂ ആൻഡ് റാങ്ക് പ്രഡിക്ഷൻ. ഇപ്പൊ പേപ്പർ റിവ്യൂ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷെ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കാരണം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു ഇത് കീം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, നമുക്ക് പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നിന്ന് ആരംഭിക്കാം. അപ്പോ ഫിസിക്സിൽ നമുക്കറിയാവുന്ന പോലെ 72 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പതിവിന് വിപരീതമായിട്ട് കൂടുതൽ ഒരു തിയറി ഓറിയന്റഡ് പേപ്പർ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം പൊതുവെ കീം എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസും കുറച്ച് കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ എക്സാമിനും ഉണ്ടായിരുന്നു, ഇല്ലാന്നല്ല. പക്ഷെ ആ ക്വസ്റ്റ്യൻസിൽ പലതും തന്നെ റേഷ്യോസ് ആയിരുന്നു. അതായത് 1:2, പെട്ടെന്ന് വെട്ടിപ്പോകുന്ന ടൈപ്പ് റേഷ്യോസ്, പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പ് കാൽക്കുലേഷൻസ്, അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പൊതുവെയൊക്കെ എന്താണ് കീം എക്സാമിനും JEE മെയിൻ എക്സാമിനും അങ്ങനെ ഈസി കാൽക്കുലേഷൻസ് തന്നെയാണ് വരാറുള്ളത്. കാരണം കാൽക്കുലേറ്റർ അലൗഡ് അല്ലല്ലോ. എന്നാൽ കൂടി പതിവിന് വിപരീതമായിട്ട് കുറച്ച് കൂടുതൽ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ്, കുറച്ചധികം ക്വസ്റ്റ്യൻസ് തിയറി ബേസ്ഡ് ആയിട്ട്, അതായത് ഓപ്ഷൻ വായിച്ചിട്ട് അതിൽ ഏതാണ് ശരി എന്ന് മാത്രം കണ്ടുപിടിച്ച് ആൻസർ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം 72 ചോദ്യത്തിൽ ഒരു 30 എണ്ണം ഒരു ഈസിയർ സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതേപടി വന്നിട്ടുണ്ട്, അതേപടി അണുവിട തെറ്റാതെ വന്നിട്ടുണ്ട് ഫിസിക്സിലും മാത്സിലും. കെമിസ്ട്രിയിൽ വന്നിട്ടില്ല, കാരണം നമ്മുടെ ചാനലിൽ കെമിസ്ട്രി ഇടാറില്ല. ഓക്കെ, അപ്പോ ഈ 30 ചോദ്യത്തിൽ ഒരു മിഡിൽ വെഞ്ചർ ഡെഫിനറ്റ്ലി ഒരു 16-17 എണ്ണം സോൾവ് ചെയ്യും. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഒരു അടുത്ത 30 ക്വസ്റ്റ്യൻസ് ഒരു മീഡിയം ലെവൽ ഡിഫിക്കൽട്ടി ഉള്ളതായിരുന്നു. ആദ്യത്തെ ഈസിയിൽ നമുക്ക് 30 എന്ന് പറഞ്ഞാലും നമ്മുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ അനുസരിച്ചിരിക്കും ഡിഫിക്കൽട്ടി. ഒരു 25 എണ്ണം കൂട്ടിക്കോ, എങ്ങനെ പോയാലും നിങ്ങൾക്ക് 16 എണ്ണം സോൾവ് ചെയ്യാൻ പറ്റും. അടുത്ത 30 ചോദ്യം ഒരു മീഡിയം ലെവൽ, ലേശം ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിനകത്തും നമുക്കൊരു 15 എണ്ണം സോൾവബിൾ ആണ്. ഓക്കെ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 12 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു വീട്ടുകാരെ. അപ്പൊ എങ്ങനെ പോയാലും ഫിസിക്സിൽ 30 ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടായിരുന്നു. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ കെമിസ്ട്രി എന്ന പേപ്പറിനെ കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആളല്ല. കാരണം എനിക്കത് വായിച്ചു നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് ആകെ അറിയാവുന്നത് മൈറ്റോകോണ്ട്രിയസ് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് മാത്രമേ എനിക്കറിയൂ കെമിസ്ട്രി. അപ്പോൾ അത് ബയോളജി ആണല്ലേ. എങ്ങനെ പോയാലും കെമിസ്ട്രി 48 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതിൽ ഒരു പല ക്വസ്റ്റ്യൻസും എയ്തർ യു നോ ദി ആൻസർ ഓർ യു ഡോണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, അറിയാമെങ്കിൽ മാർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ സ്കിപ്പ് അടിക്കും. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസും അത്യാവശ്യം മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് ഇപ്പോൾ സ്പേസും വെലോസിറ്റിയും ഒരുമിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല, അത്
അങ്ങനെ ഒരു എം വി പൊസിഷൻ ആൻഡ് വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, ഡി ബ്രോഗ്ലി വേവ് ലെങ്തിന്റെ ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് സോൾവബിൾ ആയിരുന്നു. 48 ക്വസ്റ്റ്യൻസിൽ 20 ഈസിയർ സൈഡിലായിരുന്നു സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതായത് 20 എന്ന് ഞാൻ പറയുമ്പോൾ ഈസി ആൻഡ് മീഡിയത്തിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന 20 ഉണ്ടായിരുന്നു. അപ്പൊ പേപ്പർ 1 ഫിസിക്സിലെ 30 കെമിസ്ട്രിയിലെ 20 കൂട്ടിയിട്ട് 50 ചോദ്യം ചെയ്യേണ്ടതാണ് ഒരു മീഡിയം മിഡിൽ ബെഞ്ചർ, അതായത് പ്ലസ് വൺ പ്ലസ് ടു കേട്ടിരുന്ന ഒരാൾ, ക്ലാസ് കേട്ടിരുന്ന ഒരാൾ, പ്രീവിയസ് ഇയർ 1-2 പേപ്പർ ചെയ്ത് പോയ ഒരാൾ, കൃത്യമായിട്ട് അനലൈസ് ചെയ്തയാൾക്ക് പേപ്പർ 1 200 പോസിറ്റീവ് കിട്ടും. പിന്നെ അയാള് കോൺഫിഡൻസ് കാരണം ഗസ് അടിക്കുന്ന ചിലത് തെറ്റും, 180 നമുക്ക് ഫൈനലൈസ് ചെയ്യാം. കമ്മിങ് ടു മാത്തമാറ്റിക്സ് പേപ്പർ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാത്തമാറ്റിക്സ് പേപ്പറാണിത്. കാരണം നമുക്ക് കാർത്തിക് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ് ഈ പേപ്പർ അയച്ചു തന്നത്. ഇപ്പൊ മാത്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട്. കുക്കു FM എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഒരു ഓഡിയോ ബുക്കാണ്, വളരെ രസകരമായിട്ടുള്ള ഒരു ഓഡിയോ ബുക്കാണിത്. ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരൂ, എന്താണത് എന്നൊന്ന് പരിചയപ്പെട്ടിട്ട് വരൂ. നമ്മുടെ ഈ ഹെക്റ്റിക് ആയിട്ടുള്ള ലൈഫ് സ്കെഡ്യൂളിനിടയിൽ നമുക്കൊരു ബുക്ക് വായിക്കാനൊന്നുള്ള ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. പക്ഷേ അതിനൊരു പ്രതിവിധിയായിട്ട് വളരെ രസകരമായിട്ടുള്ള ഓഡിയോ ബുക്സുമായിട്ട് ഇന്ത്യയിലെ നമ്പർ 1 ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമായിട്ടുള്ള കുക്കു FM നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, എഡ്യൂക്കേഷണൽ, ഫിനാൻഷ്യൽ, അങ്ങനെ ഒരുപാട് മേഖലകളിലുള്ള ബുക്സ് നമുക്ക് വളരെ രസകരമായ ഓഡിയോ വേർഷൻസിൽ നമുക്ക് കേട്ട് ആസ്വദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ മലയാളത്തിൽ ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ ഭാഷകളിൽ കുക്കു FM കണ്ടന്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ചെക്ക്ഔട്ട് ചെയ്യുക. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ആപ്പാണ് കുക്കു FM ആപ്പ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളും ഉണ്ട്, ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മുടെ ചാനലിൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കുക്കു FM അവൈലബിൾ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ റെഫറൽ കോഡ് ഫോളോ ചെയ്യുക. ആ റെഫറൽ കോഡ് കമൻറ്റ് സെക്ഷനിലും കമൻറ്റിലെ ഫസ്റ്റ് കമൻറ്റായിട്ടും ഡിസ്ക്രിപ്ഷനിലും വെക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ മാത്സിലേക്ക് വരുമ്പോൾ കാർത്തിക് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ് നമുക്ക് മാത്സിന്റെ ക്വസ്റ്റ്യൻ അയച്ചു തന്നത്. ആദ്യത്തെ ഒരു 25 ക്വസ്റ്റ്യൻ എനിക്ക് പേപ്പറും പേനയും പോലും വേണ്ടി വന്നില്ല ആൻസറിലേക്ക് എത്താൻ. ഞാൻ ഒരു ബസ്സിലിരിക്കുമ്പോഴാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത്. ഡെഫിനറ്റ്ലി ബസ്സിലിരിക്കുമ്പോൾ എനിക്ക് പേപ്പറും പേനയും എടുത്തത് ചെയ്യാനുള്ള അവസരമില്ല, പേപ്പറും പേനയും എൻ്റെ കയ്യിലും ഇല്ല. ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബസ്സിലൊക്കെ ഇരുന്ന് ചെയ്യുന്നത്? ചിലപ്പോൾ എക്സ്ട്രീം പഠിപ്പികളൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ നമ്മളത് ആ ലെവലല്ല. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഒരു 25 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പേപ്പറിന്റെയും പേനയുടെയും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പേപ്പർ വളരെ ഈസി ആണല്ലോ, ഇത്രയും സിമ്പിൾ ആണല്ലോ ഒരു പേപ്പർ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിന് കൊടുക്കാൻ പറ്റി, ഛേ ക്വസ്റ്റ്യൻ മേക്കറിന് കൊടുക്കാൻ പറ്റി എന്നാണ്. പക്ഷെ പിന്നീട് അതിന്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് വന്നപ്പോൾ ഇന്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ പോലെയുള്ള ഭാഗങ്ങളിൽ ലേശം ലെങ്തി ആയിട്ട് അനുഭവപ്പെട്ടു. അപ്പൊ അവിടെയാണ് എനിക്ക് മനസ്സിലായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചറും ഒരുപാട് നമ്മുടെ റാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യും, സ്വാധീനിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ 20 ഈസി ആണെങ്കിൽ നമുക്കത് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും, അടുത്തതിലേക്ക് പോവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യം കേസിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഒന്ന് സ്കിം ചെയ്ത് പോകണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഈസി, അപ്പൊ അത് ആദ്യം ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഇപ്പൊ എക്സാം കഴിഞ്ഞു പോയി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും മാത്സിനെ സംബന്ധിച്ചിടത്തോളം 40 ഒരു ഈസിയർ സൈഡിലും 50 മീഡിയം സൈഡിലും 30 ഒരു JEE മെയിൻ ലെവലിലും ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ പോയാലും കറങ്ങിത്തിരിഞ്ഞ് നമുക്ക് 40 സോൾവ് ചെയ്യാൻ പറ്റും. ഈസിയിൽ ഒരു 20, മീഡിയത്തിൽ 20, ഹാർഡ് ഒന്ന് 2, 40 ചെയ്തു എന്ന് വിചാരിക്കാം. 160 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെഗറ്റീവും കളഞ്ഞ് 150 ഒരു മിഡിൽ ബെഞ്ചറിന്. മൊത്തത്തിൽ എത്രയായി? 180 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, 150 മാത്സ്, 330 ഒരു ആവറേജ് മാർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആവറേജ് മാർക്ക് നമ്മൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ആവറേജ് റാങ്കിന്റെ അതേ മാർക്കായിരിക്കുമല്ലോ ആവറേജ് റാങ്കിനും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി എന്തിലേക്ക് പോവാം? റാങ്ക് പ്രെഡിക്ഷൻ ഫോർ കീം 2022. ഡിസ്ക്ലൈമർ, ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇവിടെ വന്ന് തെറി വിളിക്കരുത് എൻ്റെ റാങ്ക് ഇതല്ല, ഇപ്പം ഞാൻ പറയുന്നത് 500 റാങ്ക് എന്നാണ്, വന്നത് 501 റാങ്കാണ് എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ആരും തെറി വിളിക്കരുത് പ്ലീസ്. ഓക്കെ, വലിയ വ്യത്യാസം ഉണ്ടെങ്കിലും ക്ഷമിക്കുക. കാരണം റാങ്ക് ഉണ്ടാക്കുന്ന മെത്തേഡ് നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കിട്ടുന്ന
മാർക്ക് 960 കിട്ടുന്ന മാർക്കിനെ 300 ഓക്കെ 960 ഇപ്പോ ഒരു 100 മാർക്കാണ് ഞാൻ കിട്ടിയെന്ന് വിചാരിക്കുക, 300 അത് ഏകദേശം ഒരു 35 മാർക്കായി മാറും. ഇപ്പോ അപ്പൊ 300 പ്ലസ് നമുക്ക് പ്ലസ് ടുവിന് കിട്ടിയ മാർക്കിനെ 300 ഫിസിക്സ് കെമിസ്ട്രി മാത്സിന്റെ മാർക്ക് മാത്രം. പ്ലസ് ടുവിൽ നിങ്ങൾക്ക് 300 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോ ഒരു 300 ഒരു 300 ആണുള്ളത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 285 മാർക്കായിട്ട് വരും. എല്ലാവരുടെ റാങ്ക് എല്ലാവരുടെ മാർക്കും ഇങ്ങനെ 600 ഈ കിട്ടുന്ന മാർക്കാണ് ഫൈനൽ മാർക്ക്. നിങ്ങളുടെ സ്കോർ കാർഡ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ജൂലൈ 25 വരും. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഈ ഫൈനൽ മാർക്ക് വെച്ചിട്ടാണ്, ഈ ഫൈനൽ സ്കോർ വെച്ചിട്ടാണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. അപ്പൊ റാങ്ക് ഡിപ്പെൻഡ്സ് ഓൺ പ്ലസ് ടു മാർക്ക് ആസ് വെൽ ആസ് കീ മാർക്ക്. 50% വെയിറ്റേജ് പ്ലസ് ടു മാർക്കിനുള്ളത് കൊണ്ട് തന്നെ, അത് എല്ലാവർക്കും വേറെ വേറെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റാങ്ക് പ്രഡിക്ഷൻ 100% ഷുവർ ആവണം എന്നില്ല. എന്നാൽ കൂടി നിങ്ങളുടെ സമാധാനത്തിന്, നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടാൻ, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റാങ്ക് പ്രഡിക്ഷൻ ചെയ്യുന്നത്. കമോ, അപ്പൊ എന്റെ ഒരു നിഗമനത്തിൽ 800 കൂടുതൽ 50 കിട്ടും. അതായത് റാങ്ക് 1 to 50 നേടുന്ന കുട്ടികളുടെ മാർക്ക് 800 കൂടുതലായിരിക്കും കീം എക്സാമിന്. ഇനി 700 മാർക്ക് നിങ്ങൾക്ക് കിട്ടി രണ്ട് പേപ്പറിലും കൂടെ എന്നാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് 50 to 500 ഇടയിലായിരിക്കും. ഓക്കെ, കൺഗ്രാചുലേഷൻ സിഇടി സിഎസ്ഇ വൃത്തിയായിട്ട് പഠിച്ചോ. 600 കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ 500 to 1000 റാങ്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങളുടെ മാർക്ക് 500 to 600 ഇടയിലാണെങ്കിലോ, ഞാൻ നേരത്തെ 600+ എന്ന് പറയുമ്പോൾ അത് 600 to 700 ഇടയ്ക്കാണ്, തെറ്റിദ്ധരിക്കരുത്. 500 to 600 ഇടയിലാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് വരാൻ പോകുന്നത് 1000 to 2000 ഇടയിലായിരിക്കും. ഓക്കെ, അപ്പോ റീസെന്റ് ഇയേഴ്സിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഞാൻ 2018 കീം എക്സാം എഴുതുമ്പോൾ എന്റെ കീം സ്കോർ എന്ന് പറയുന്നത് 450 അന്ന് എനിക്ക് കിട്ടിയ റാങ്ക് 1300 റിപ്പീറ്റ് ചെയ്ത വർഷം എന്റെ കീം സ്കോർ 650 എനിക്ക് കിട്ടിയ റാങ്ക് 520 ഓക്കെ. അപ്പോ ആ ഒരു പാറ്റേണിൽ നിന്ന് കുറെ വ്യത്യാസം വന്നിട്ടുണ്ട്. കൂടുതൽ മാർക്ക് അടിച്ചാലും നിങ്ങൾക്ക് ഇപ്പൊ കുറവ് റാങ്ക് കിട്ടുന്നുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ്, കാരണം പേപ്പറിന്റെ ഡിഫിക്കൽട്ടി കുറഞ്ഞിട്ടുണ്ട്. അപ്പോ കമ്മിങ് ബാക്ക്, 400+ മാർക്കാണ് ഞാൻ കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ റാങ്ക് 2000 to 4500 ഇടയിൽ വരും. 300+ ആണെങ്കിൽ 4500 to 8000 ഇടയിൽ വരും. 200+ ആണെങ്കിൽ 8000 to 13000 ഇടയിലായിരിക്കും. എൻ്റെ അനിയത്തിക്ക് 260 മാർക്ക് കിട്ടിയപ്പോൾ അവളുടെ റാങ്ക് 14000 ആയിരുന്നു. അത് ആ വർഷം കുറച്ചുകൂടെ എളുപ്പമായിരുന്നു, കോവിഡൊക്കെ കാരണം വളരെ എളുപ്പമുള്ളൊരു പേപ്പറായിരുന്നു. അതിനേക്കാൾ പക്ഷേ ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് സൈഡിലായിരുന്നു ഈ വർഷത്തെ പേപ്പർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതായിരിക്കാം എന്നേ നമുക്ക് പറയാൻ പറ്റും. 100 കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ റാങ്ക് 13K to 20K യുടെ ഇടയിലായിരിക്കും. അപ്പൊ 100 കൂടുതൽ കിട്ടിയാൽ ഡെഫിനറ്റ്ലി 20K നിങ്ങൾ എത്തിയിരിക്കും. ഓക്കെ, അപ്പോ ഇത്രയുമാണ് താഴോട്ടുള്ളവർക്ക് അതിനനുസരിച്ച്. ഇപ്പൊ താഴോട്ട് റാങ്ക് വരുമ്പോൾ ക്രൗഡ് കൂടും. അതായത് ഇവിടെ നിങ്ങൾക്ക് അറിയാം 600 to 700 ഇടയിൽ 500 പേരാണ് ഉള്ളതെങ്കിൽ 500 to 600 ഇടയിൽ 1000 to 1500 പേരുണ്ടാവും. അതേപോലെ മാർക്ക് കുറയും തോറും ക്രൗഡ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ 100% പെർഫെക്റ്റ് അല്ല എന്റെ പ്രഡിക്ഷൻ, എനിക്കറിയാം നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇനി എന്ത്? ഡെഫിനറ്റ്ലി കീമിന്റെ എക്സാം കഴിഞ്ഞു, നമുക്ക് ഇനി അതിനകത്തൊന്നും ചെയ്യാനില്ല. പക്ഷെ ഒരാൾ ഇനി വരാനുണ്ട്, ആര്? ജെഇഇ മെയിൻ പാർട്ട് 2 സെക്കൻഡ് ഫേസ് എക്സാം. അതിനു വേണ്ടി ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്യണം. കാരണം ഒബ്വിയസ്ലി സിഇടി സ്റ്റുഡൻസ്, നോ ഒഫൻസ്, NITC ബെറ്റർ ദാൻ CET. ഓക്കെ, അപ്പോ എന്ത് ചെയ്യണം? അതിനു വേണ്ടി മാക്സിമം പഠിക്കണം. നമ്മുടെ ചാനലിൽ 4 വരും അടുത്ത 10 4 നമ്മുടെ ചാനലിൽ വരും. ആ 4 മാത്രം നിങ്ങൾ കണ്ടിട്ട് പോയാൽ JEE മെയിൻ മാത്തമാറ്റിക്സിന് 40 കൂടുതൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും. അപ്പൊ അത് നമ്മുടെ ചാനലിന്റെ ഒരു വാക്കാണ്.
അത് നമ്മൾ നടത്തിയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട, വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ